वर्ष नींती विराम आलपुझ बैपास् अलपसम जन तुर उपरीतल गागत मंत्री नितिन गडकरी मुख्यमंत्री पिणा विजय चेर बैपा उद्घाटन निर्वहित बैपा निर्माण कूड़ा इटपेल एल डी एफि कल नरेंद्र मोदी सरकारी इटपेल पद्धति पूर्ति केन्द्रमंत्री वि मुरीधर प्रति कैसी वेणुगोपाल एम पी ए चे क्षणिकेच अंद्रमंत्री के सी वेणुगोपाल पे कलो संसा अल पर कू या अत्र अल नरेंद्र मोदी अल अगे प्रचिपुर लोकम ई सूर्य पड़ना उद अद अगे प्रचिप एल डी एफ सरकार सूर्य कड़कूद उद्घाटन के सी वेणुगोपाल एम पी क्षण के सरकार मंत्री जी सुधाकर प्रतिरण इवे आर आर बहुमानु या सी वेणुगोपाल प्रोटोकॉल अद संस्थान एम पी अल अद वे स्टेट अद डेल्ही प्रवर्ती पक्षे इतने समय एम पी आई अब यानोर्तु याद पे मैं अद सोषा वाले क्यों अंत मोहंगे पेटू अब नीति अब प्रोटोकोल तनिकियाम चे एम पी क्षण विषय पार्लमें उन्नमी वेणुगोपाल यानी पद्धति नड़पाण पिपाड़ी इनके प्रोटोकोल ना अगर उत्तर एम पार्लमें कहाना या विश्व पार्लमें उन्नको अब अद यानि विवाद उद्देशिका विदे जनम तीरानिके पशे सोषमे या विचार पकड़ानवसर अब या पशे वि अब या सोषम अल स्वाभाविक आलपुड़ भागे आलपुड़े जनोड़े तीर्ता तीरा कड़पा जनप्रति अब आंदोष पकड़ण आग्रह अवसर किटी विषम चे जनप्रतिनिधि क्षण प्रतिषेधि कांग्रेस प्रवर्तर बैपा प्रतिषेध मार्ची पोलस प्रवर्तर तमिल उन्दुं विवर आलपुरी अब्दुल रहीम इन रहीम ए संभव कांग्रेस भागत रोड उपरोधम ऐसी अतर प्रतिषेधम अवे नमक कहना अलपसमय और मणिका बैपा उद्घाटन पर उद्घाटन चल रीती पुरगमिकेल पूर्ति आरेलचर्ट സ്മിത 48 വർഷം കാത്തിരുന്ന ആ ഒരു കാത്തിരിപ്പിനെ പരിസമാപ്തിയാവുകയാണ് അല്പസമയത്തിനകം തന്നെ ആലപ്പുഴ ബൈപ്പാസ് ജനങ്ങൾക്കായി തുറന്നു നൽകും മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്നാകും അല്പസമയത്തിനകം ഈ ബൈപ്പാസ് ജനങ്ങൾക്കായി തുറന്നു നൽകുക നമ്മളിപ്പോൾ കളർകോട് ജംഗ്ഷനിൽ അതായത് ഈ ബൈപ്പാസിന്റെ ഒരു എൻട്രൻസ് ആയ കളർകോട് ജംഗ്ഷനിലാണ് ഇവിടെ പ്രത്യേകം സജ്ജമാക്കിയ വേദിക്കരികിലാണ് നമ്മൾ ഉള്ളത് ഇപ്പോൾ ഇതിനോടകം തന്നെ മന്ത്രി ജി സുധാകരൻ അതുപോലെ തന്നെ തോമസ് ഐസക് പി തിലോത്തമൻ എം പി എ എം ആരിഫ് അതുപോലെ തന്നെ നഗരസഭാ അധ്യക്ഷ ഇന്ദു സൗമ്യരാജ് അടക്കമുള്ളവർ ഇതിനോടകം തന്നെ ഈ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ ആരംഭിക്കുകയും ചെയ്യും നിരവധി ആളുകളാണ് ഇതിനോടകം ഈ ആലപ്പുഴ ബൈപ്പാസിൻ്റെ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഒരുപാട് എത്താനുള്ളൊരു സാധ്യത നേരത്തെ തന്നെ മുന്നിൽ കണ്ടതാണ് കാരണം ഒരുപാട് നാളുകൾ നീണ്ട 48 വർഷം കാത്തിരുന്നത് കൊണ്ട് തന്നെ അയൽ ജില്ലകളിൽ നിന്ന് പോലും ഇങ്ങോട്ടേക്ക് ഉദ്ഘാടന വേദിയിലേക്ക് ആളുകൾ എത്തുന്നൊരു സാഹചര്യമുണ്ട് ഏതായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് നിരവധി ആളുകൾ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനായി ഇതിനോടകം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് അല്പസമയത്തിനകം ഈ ഒരു പാത ഉദ്ഘാടനം ചെയ്ത് നൽകുകയും ചെയ്യും ഇവിടെ നിന്ന് അതായത് ഈ കളർകോട് ജംഗ്ഷനിലും അതുപോലെ തന്നെ കൊമ്മാട് ജംഗ്ഷനിലും നാടമുറിച്ചായിരിക്കും ഇതിന്റെ ഈ വാർത്തയിലേക്ക് തിരികെ എത്താം ഇപ്പോൾ യു ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ ക്ഷമിക്കണം എൽ ഡി എഫ് കൺവീനർ ഞങ്ങളത് മതനിരപേക്ഷതയ്ക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ബി ജെ പി അധികാരത്തിലിരിക്കുന്ന ഈ സാഹചര്യത്തിലുണ്ട് അതുകൊണ്ട് തന്നെ
നമ്മൾ മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കണം. പൊതുപ്രവർത്തനം ഇന്ന് മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലാവണം. മതാധിഷ്ഠിതമായ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾക്ക് വേണ്ടി മുതിരാൻ പാടില്ല. അത് ഇപ്പോൾ ഇവിടെ മതാധിഷ്ഠിതമായ രാഷ്ട്രീയ സഖ്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയതാരാ? കോൺഗ്രസ് അല്ലേ? ബി ജെ പിയുമായി വോട്ട് കച്ചവടം നടത്തിയതാരാ? കോൺഗ്രസ് അല്ലേ? ഈ തിരുവനന്തപുരം നഗരത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തതിൻ്റെ തെളിവ് നമ്മുടെ മുന്നിലില്ലേ? നൂറുകണക്കിന് നിയോജക മണ്ഡലം പഞ്ചായത്ത് സീറ്റുകളിൽ ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്തില്ലേ? ആ പ്രവർത്തനം നിർവഹിച്ചതിന് ശേഷമാണ് ഞങ്ങളെ വിമർശിക്കാൻ വരുന്നത്. ആദ്യം സ്വയം ചികിത്സിക്കുകയാണ് വേണ്ടത്. എല്ലാ വർഗീയതയ്ക്കും എല്ലാ മതാധിഷ്ഠിത രാഷ്ട്രീയ ചേരിക്കും ഒപ്പം നിന്ന് അവസരവാദ രാഷ്ട്രീയത്തിലൂടെ അധികാരത്തിലെത്താനാവുമോ എന്ന എളുപ്പവഴി അന്വേഷിക്കുന്ന അവസ്ഥയിൽ നിന്ന് പിന്മാറേണ്ടത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് മതനിരപേക്ഷ മൂല്യങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവരെ വിമർശിക്കുക തന്നെ ചെയ്യും. അത് ഈ നാടിന് വേണ്ടിയുള്ള ഒരു നിലപാടാണ്. ഇടതുപക്ഷത്തിൻ്റേത് വളരെ കൃത്യതയും വ്യക്തതയുമുള്ള നിലപാടാണ്. മതനിരപേക്ഷത പരിരക്ഷിക്കാനാണ് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. ബി ജെ പി അധികാരത്തിലിരിക്കുന്ന ഒരു സമൂഹത്തിൽ കൂടുതൽ തീവ്ര ഹിന്ദുത്വം പിടിമുറുക്കാതിരിക്കാൻ ജനങ്ങളെ മതനിരപേക്ഷ ചേരിയിൽ അണിനിരത്തണം. ആ നിലപാടിനൊപ്പം കാലത്തും ഇടതുപക്ഷം നിന്നിട്ടുള്ളത്. തമിഴ്നാട്ടിലെ ഇടതുപക്ഷം ലീഗുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നു, ഇവിടെ എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് കൂടുതൽ മതാധിഷ്ഠിത ചേരിയിലേക്ക് പോകുന്നതിന് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ജമാഅത്തെ ഇസ്ലാമിയെ അതിൻ്റെ രാഷ്ട്രീയത്തെ ചെന്നിത്തലയും കോൺഗ്രസും അംഗീകരിക്കുന്നുണ്ടോ? അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ആ സന്ദർഭത്തിലാണ് ഞങ്ങളതിനെ വിമർശിച്ചത്. സി പി എം ചിത്രീകരിച്ചത് വളരെ വ്യക്തമായിരുന്നു. അവർക്ക് കാണാൻ പോകാം എന്നാണ് നമ്മൾ പറഞ്ഞത്. പോകാം, പക്ഷേ സന്ദർഭം ഏത് എന്നത് പ്രധാനം തന്നെ. ഇവിടെ ഇപ്പോഴുണ്ടായ രാഷ്ട്രീയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമ്മളതിനെ കാണേണ്ടത്. ഈ മുസ്ലിം ലീഗ് ഒരു മതാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടിയാണ്. അല്ല, ഇവിടെ നമ്മൾ കോൺഗ്രസിന്റെ ഈ മതനിരപേക്ഷ മൂല്യങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന അവസരവാദത്തെയാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത്. അത് പ്രധാനമാണ്. അവിടെയാണ് നമ്മളുടെ നിലപാട്. ബാക്കിയൊക്കെ നമുക്ക് ലീഗ് നിലപാടൊക്കെ സമൂഹത്തിന് അറിയാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഇപ്പോൾ നമ്മുടെ മുന്നിലെ മുഖ്യ പ്രശ്നം ഈ വിമർശനം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു വരുന്ന ഇക്കാര്യത്തിലെ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ കോൺഗ്രസിൻ്റെ അവസരവാദ നിലപാടുകളാണ് ഏറ്റവും പ്രധാനം. അവര് ഒരിക്കലും എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കോൺഗ്രസ് മതനിരപേക്ഷതയിൽ നിന്ന് അകന്നുപോയാൽ തീർച്ചയായും വിമർശിക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ. നമ്മൾ തിരികെ ആലപ്പുഴ ബൈപ്പാസിലേക്ക് പോകുന്നു. ആലപ്പുഴ ബൈപ്പാസിന്റെ ഉദ്ഘാടനം അല്പസമയത്തിനകം നടക്കും. അബ്ദുൾ റഹീം ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. റഹീം, അല്പസമയത്തിനകം എന്ന് പറഞ്ഞാൽ, അതായത് ഒരു മണിക്ക് എന്ന് പറഞ്ഞിരുന്നത്, ഇപ്പോൾ സമയം കൂടുതൽ വൈകിക്കൊണ്ടിരിക്കുന്നു. മന്ത്രിമാരെത്തിയിട്ടുണ്ട്, എം പിമാരെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ എന്തെല്ലാമാണ് നടക്കുന്നത്? വീഡിയോ കോൺഫറൻസിങ്ങിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടോ? വിശദാംശങ്ങൾ സ്മിത. ഇതിനോടകം തന്നെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി, അതുപോലെ തന്നെ സഹമന്ത്രി, ഉപരിതല ഗതാഗത വകുപ്പ് സഹമന്ത്രി വി കെ സിംഗ് അടക്കമുള്ളവർ വീഡിയോ കോൾ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഇതിനോടകം ആലപ്പുഴ എം പി എ എം ആരിഫ് സംസാരിക്കുകയാണ്. മന്ത്രിമാരായ തോമസ് തുടരുക. നമ്മൾ ദീപക് മലയമ്മയിലേക്ക് പോകുന്നു. കോൺഗ്രസിന്റെ റോഡ് ഉപരോധം, കോൺഗ്രസ് നേതാക്കൾ
കെ സി വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കി എന്നതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. ദീപക് മലമയാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നത്. ദീപക്, ഉപരോധം ഇപ്പോഴും നടക്കുന്നുണ്ടോ? അവരുടെ പ്രതിഷേധം ഇപ്പോഴും ഉണ്ടോ? വിവരങ്ങൾ. നിലവിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട്. നേരത്തെ എസ് ഡി കോളേജിന് സമീപമുള്ള റോഡിലായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപരോധമുണ്ടായിരുന്നത്. പ്രധാനമായും ആരോപിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ഈ ഒരു പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് യു ഡി എഫ് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് വലിയ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അത്തരത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടും കെ സി വേണുഗോപാൽ എം പി അടക്കമുള്ള ആളുകളെ ഈ യോഗത്തിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഡി സി സിയുടെ നേതൃത്വത്തിൽ വേദിക്കരികിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയത്. തുടർന്ന് എസ് ഡി കോളേജിനടുത്ത് വെച്ച മാർച്ച് പോലീസ് തടയുകയും ചെറിയ രീതിയിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തുന്തള്ളും ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ പിന്നീട് അവിടെ മാർച്ച് ഡി സി സി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയും അതിനുശേഷം ആ മാർച്ച് സമാധാനപരമായി പിരിഞ്ഞു പോകുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആകാശ കാഴ്ചകൾ കാണാൻ സാധിക്കും. അല്പസമയത്തിനകം തന്നെ ആലപ്പുഴയുടെ ചിരകാല സ്വപ്നമായിട്ടുള്ള ഈ ആലപ്പുഴ ബൈപ്പാസ് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുക്കും. 1969 മുതൽ ഉള്ള ഒരു കാത്തിരിപ്പിന്റെ വിജയം അല്ലെങ്കിൽ ഒരു പൂർണ്ണത എന്നുള്ള രീതിയിലേക്ക് അല്പസമയത്തിനകം ഉദ്ഘാടനം കഴിയുന്നതോടുകൂടി ഈ ബൈപ്പാസ് ആളുകളിലേക്ക് എത്തുകയും ചെയ്യും. ശരി, ദീപക് മലയമ്മയാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. യു ആർ വാച്ചിംഗ് 24 വാർത്ത തുടരുകയാണ്. മറ്റു വാർത്തകളിലേക്ക് കടക്കുന്നു. നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമില്ലെന്ന് സി പി ഐ നേതാവും മുൻമന്ത്രിയുമായ സി ദിവാകരൻ. പാർട്ടി പ്രവർത്തനത്തിലും എഴുത്തിലും ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കും. എൽ ഡി എഫ് തോൽക്കുന്ന മണ്ഡലങ്ങളിൽ മത്സരിച്ച് ജയിക്കുക, അടുത്ത തവണ വിട്ടുകൊടുക്കുക എന്നതാണ് തന്റെ രീതിയെന്നും സി ദിവാകരൻ തിരുവനന്തപുരത്ത് 24നോട് പറഞ്ഞു. 2006 2011 കരുനാഗപ്പള്ളിയിലും 2016 നെടുമങ്ങാട്ടും ജയം. 2019 തിരുവനന്തപുരത്ത് നിന്ന് ലോക്സഭയിലേക്ക് മത്സരം. സമീപകാല തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ച സി പി ഐയുടെ മുതിർന്ന നേതാവും മുൻമന്ത്രിയുമായ സി ദിവാകരൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നിപ്പോൾ 2-3 ടേമായി. ഇനിയേ ഒരു മണ്ഡലത്തിൽ ചുറ്റിപ്പറ്റി അങ്ങനെ മണ്ഡലം എന്ന് പറഞ്ഞ നടക്കുന്നതിനേക്കാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള മറ്റു പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പാർട്ടി പ്രവർത്തനത്തിലും എഴുത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. ആത്മകഥാ രചനയിലാണിപ്പോൾ സി ദിവാകരൻ. പാർട്ടികളുടെ അകത്തുള്ള കാര്യങ്ങൾ ഞാൻ എഴുതും, അതെഴുതാൻ എനിക്ക് ഒരു ഭയമൊന്നുമില്ല. ഇപ്പം അങ്ങനെ പാർട്ടിയുടെ അകത്തെന്ന് പറയുന്ന കാര്യമല്ല, ഇപ്പം ട്രാൻസ്പെറൻ്റ് അല്ലേ എല്ലാം. ഞങ്ങൾ എന്താണ് ആലോചിക്കുന്ന മുമ്പേ പിറ്റേന്ന് പത്രത്തിൽ വരെയല്ല, അതുകൊണ്ടിപ്പോൾ ഒന്നും രഹസ്യമല്ല. എന്നാലും വ്യക്തിപരമായിട്ട് എനിക്കുണ്ടായ അനുഭവങ്ങൾ, ഒരു ഗവൺമെൻറ്റിലുണ്ടായ അനുഭവങ്ങൾ, എനിക്ക് ഒരുപാട് ക്യാബിനറ്റിനകത്ത് ഞാൻ മന്ത്രിയായിരുന്ന ക്യാബിനറ്റിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്, എൻ്റെ വകുപ്പുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിലൊക്കെ. അതിലെന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വിളി വരുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ജയപ്രതീക്ഷയുണ്ടായിരുന്നെന്നും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ എതിർ സ്ഥാനാർത്ഥി ശശി തരൂരിന് ലഭിച്ചത് തന്റെ തോൽവിക്കിടയാക്കിയെന്നും സി ദിവാകരൻ പറഞ്ഞു. ബി ദിലീപ് കുമാർ, 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി ആർ എസ് എസ് സംയുക്ത യോഗം കൊച്ചിയിൽ തുടങ്ങി. ബി ജെ പി കേരള ഘടകത്തിന്റെ ചുമതലയുള്ള പ്രഭാരി സി പി രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെ ബി ജെ പി സംസ്ഥാന സമിതി ചേരാനിരിക്കെയാണ് യോഗം. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് മുന്നോടിയായാണ് കൊച്ചിയിൽ ബി ജെ പി ആർ എസ് എസ് സംയുക്ത യോഗം ചേരുന്നത്. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകൽ, നിയോജക മണ്ഡലം തലത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കൽ, പ്രചാരണ രംഗത്തെ സഹകരണം തുടങ്ങിയവ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. 140 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് ഏകോപനത്തിനായി ആർ എസ് എസ് ചുമതലക്കാരെ നിശ്ചയിക്കും. എ പ്ലസ് മണ്ഡലങ്ങളിൽ ആർ എസ് എസ് സംസ്ഥാന നേതാക്കൾ നേരിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കും. കേന്ദ്രമന്ത്രി വി മുരളീധരൻ, കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പി സംസ്ഥാന കോർ കമ്മിറ്റി അംഗങ്ങളും മുതിർന്ന ആർ എസ് എസ് നേതാക്കളും കൊച്ചിയിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബി ജെ പി കേരള ഘടകത്തിന്റെ ചുമതലയുള്ള പ്രഭാരി സി പി രാധാകൃഷ്ണൻ കേന്ദ്ര നിർദ്ദേശങ്ങൾ യോഗത്തെ അറിയിക്കും. അതേസമയം നാളെ ബി ജെ പി സംസ്ഥാന സമിതി യോഗം തൃശൂരിൽ ചേരാനിരിക്കെ ഇന്നത്തെ ചർച്ചകൾക്ക് പ്രാധാന്യമേറെയാണ്. ആർ എസ് എസ് നേതൃത്വത്തിന്റെ നിലപാടുകൾ കൂടി അറിഞ്ഞ ശേഷമായിരിക്കും നാളെ ബി ജെ പി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കുക. സാധാരണ മാസത്തിലൊരിക്കൽ ഇത്തരം സംയുക്ത യോഗങ്ങൾ പതിവുണ്ടെങ്കിലും ഇത്തവണത്തേത് പൂർണ്ണമായും തെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന പ്രത്യേകതയുണ്ട്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി.
കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ചലച്ചിത്രതാരം ധർമ്മജൻ ബോൾഗാട്ടി. ഇതുവരെ ആരും തന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കും. താൻ ഒരു ഉറച്ച കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയാണെന്ന് ധർമ്മജൻ ബോൾഗാട്ടി 24നോട് പറഞ്ഞു. കോഴിക്കോട് ബാലുശ്ശേരിയിൽ UDF സ്ഥാനാർത്ഥിയായി നടൻ ധർമ്മജൻ ബോൾഗാട്ടിയുടെ പേരാണ് ഉയർന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ധർമ്മജൻ ബോൾഗാട്ടി ബാലുശ്ശേരിയിൽ ക്യാമ്പ് ചെയ്ത കോൺഗ്രസ് പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. UDF സ്ഥാനാർത്ഥിയായി തന്റെ പേര് പരിഗണിക്കുന്നതിനോട് പ്രതികരിക്കുകയായിരുന്നു നടൻ ധർമ്മജൻ ബോൾഗാട്ടി. UDF നേതാക്കളാരും തന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ധർമ്മജൻ ബോൾഗാട്ടി പറഞ്ഞു. UDF നേതാക്കൾ ആവശ്യപ്പെട്ടാൽ മത്സരിക്കും, മികച്ച മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. എനിക്കൊരു സീറ്റ് തരിക എന്നുള്ളത് പാർട്ടി നേതൃത്വം ആലോചിക്കേണ്ട കാര്യമാണ്. അത് ഞാൻ അങ്ങോട്ടും ആവശ്യപ്പെട്ടിട്ടില്ല, അവരിങ്ങോട്ടും ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ഒരു കോൺഗ്രസ് പാർട്ടി പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എന്നോട് പാർട്ടി ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞാൻ നിൽക്കും. അത് ജയിക്കുന്ന മണ്ഡലമാണോ സംവരണ മണ്ഡലമാണോ തോൽക്കുന്ന മണ്ഡലമാണോ ഒന്നും ഞാൻ നോക്കില്ല. മുൻപ് വൈപ്പിൻ, കുന്നത്തുനാട് തുടങ്ങിയ മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥിയായി ധർമ്മജൻ ബോൾഗാട്ടിയുടെ പേര് ഉയർന്നു വന്നിരുന്നു. സഹിൻ ആന്റണി, 24, കൊച്ചി. യു ആർ വാച്ചിംഗ് 24. 24 വാർത്ത തുടരുന്നു. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുന്നു. പാർട്ടി പറഞ്ഞാൽ ഇരിങ്ങാലക്കുടയിൽ മത്സരിക്കുമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് തോമസ് ഉണ്ണിയാടൻ 24നോട് പറഞ്ഞു. സീറ്റ് വിട്ടുനൽകേണ്ട സാഹചര്യമില്ലെന്നും ചിലരുടെ സ്ഥാനാർത്ഥി താൽപര്യമാണ് മണ്ഡലം കമ്മിറ്റി പ്രമേയം പാസാക്കിയതിന് പിന്നിലെന്നും തോമസ് ഉണ്ണിയാടൻ വിമർശിച്ചു. ഇരിങ്ങാലക്കുട സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രാദേശിക നേതൃത്വം രംഗത്ത് വന്നിരുന്നു. കേരള കോൺഗ്രസിന് പ്രവർത്തകരില്ലാത്ത ഇരിങ്ങാലക്കുടയിൽ നിയമസഭാ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നായിരുന്നു മണ്ഡലം കമ്മിറ്റിയുടെ പ്രമേയം. ചിലരുടെ സ്ഥാനാർത്ഥി താല്പര്യമാണ് മണ്ഡലം കമ്മിറ്റി പ്രമേയം പാസാക്കിയതിന് പിന്നിലെന്ന് തോമസ് ഉണ്ണിയാടൻ. സീറ്റ് കിട്ടണമെന്നുള്ള ആഗ്രഹം രാഷ്ട്രീയ കക്ഷികൾക്കുണ്ടാകും. ഓരോ രാഷ്ട്രീയ കക്ഷിയിലും സമർത്ഥരായ ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് മത്സരിക്കുമെന്ന് ആഗ്രഹമുണ്ടാകും. അതൊക്കെ സ്വാഭാവികമാണ്, അതിലൊന്നും ഒരു പശുവില്ല. 20 വർഷത്തിലേറെയായി മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നു. 15 വർഷം ഇരിങ്ങാലക്കുട MLA ആയിരുന്നു. സീറ്റ് വിട്ടു നൽകേണ്ട സാഹചര്യമില്ലെന്നും ഇത്തവണ ജയം ഉറപ്പാണെന്നുമാണ് തോമസ് ഉണ്ണിയാടന്റെ നിലപാട്. മത്സരം നടക്കുമെങ്കിലും ഇരിങ്ങാലക്കുട സംബന്ധിച്ചിടത്തോളം UDFന് വിജയിക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇനി ഒരു തോൽവി കൂടി ഏറ്റുവാങ്ങാൻ UDF തയ്യാറാകുമെന്ന് കരുതുന്നില്ലെന്നും വിജയസാധ്യത UDF വിലയിരുത്തുമെന്നാണ് കരുതുന്നതെന്നും തോമസ് ഉണ്ണിയാടൻ 24നോട് പറഞ്ഞു. മത്സരിക്കാൻ ഉറച്ച മണ്ഡലത്തിൽ സജീവ പ്രവർത്തനത്തിലാണ് ഉണ്ണിയാടൻ. 24 തൃശൂർ. ലൈഫ് മിഷനിലൂടെ 2.5 ലക്ഷം വീടുകളുടെ നിർമ്മാണം പൂർത്തിയായതായി ഔദ്യോഗിക പ്രഖ്യാപനം. പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച വട്ടിയൂർക്കാവിലെ വീട്ടിൽ മുഖ്യമന്ത്രി നേരിട്ടെത്തി പാലുകാച്ചൽ നടത്തി. അപവാദ പ്രചരണങ്ങളിൽ ഭയന്ന് ജനങ്ങൾക്കുള്ള ഒരു പദ്ധതിയും സർക്കാർ ഉപേക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വട്ടിയൂർക്കാവ്, പാപ്പാട്, പ്രഭയുടെയും ശശിയുടെയും വീട്ടിലേക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയത്. ലൈഫ് പദ്ധതിയിലൂടെ പൂർത്തീകരിച്ച വീടിന്റെ പാലുകാച്ചലിന് നേതൃത്വം നൽകിയതും അദ്ദേഹം തന്നെ. നല്ലതൊന്നും നാട്ടിൽ നടക്കാൻ പാടില്ലെന്ന് ചിന്തിക്കുന്നവർ ലൈഫ് പദ്ധതിക്കും തടസ്സം നിൽക്കാൻ ശ്രമിച്ചതായി മുഖ്യമന്ത്രി ആരോപിച്ചു. നാടിനുണ്ടാകുന്ന നേട്ടങ്ങളെ ഇടിച്ചു താഴ്ത്തുക, ജനങ്ങൾക്ക് ലഭ്യമാകുന്ന സൗകര്യങ്ങളെ അപഹസിക്കുക, ഇത്തരം കാര്യങ്ങൾക്കായിട്ട് വലിയ നുണപ്രചരണം നടത്താൻ ഒരു കൂട്ടർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിവാദങ്ങൾ ലൈഫ് പദ്ധതിയെ ബാധിച്ചില്ലെന്ന് AC മൊയ്തീൻ. വിവാദങ്ങൾ ലൈഫിനെ അല്ല ബാധിച്ചത്. വിവാദങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ UDFനകത്തും BJPക്കകത്തും വിവാദങ്ങളിൽ കൂടി വാർത്ത സൃഷ്ടിക്കുന്ന ആളുകൾക്കുമൊക്കെ സഹായകമായിട്ടുണ്ട്. ഗവൺമെന്റിന്റെ മുമ്പിൽ അതൊന്നും പ്രശ്നമില്ല. ലൈഫ് മിഷൻ ഒരു വിവാദത്തിലും പെട്ടുവെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ലൈഫ് പദ്ധതിയിൽ സർക്കാർ വീമ്പ് പറയേണ്ട കാര്യമില്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. കേരളത്തിൽ ആദ്യമായിട്ടാണ് വീട് വെച്ചു കൊടുക്കുന്നത് എന്നുള്ള പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. UDF ഗവൺമെന്റ് കാലത്ത് 425,000 വീടുകൾ വെച്ചു കൊടുത്തു. അപ്പോൾ വലിയ വീമ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ഗവൺമെന്റ് ഇതിന്റെ ഇരട്ടി വീടുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. 250,547 വീടുകളാണ് ലൈഫ് പദ്ധതി പ്രകാരം ഇതിനോടകം പൂർത്തീകരിച്ചത്. അടുത്ത സാമ്പത്തിക വർഷം 1.5 ലക്ഷം വീടുകൾ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. 24 തിരുവനന്തപുരം. 24 വാർത്ത പൂർണ്ണമാകുന്നു.